കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ കേരളപ്പിറവിയുടെ കാര്യം പറഞ്ഞായിരുന്നു, അതുപോലെ തന്നെ ഹാലോവീൻ സെലിബ്രേഷൻ്റെയും ഒരു വീക്കെൻഡ് ആയിരുന്നു. പ്രത്യേകിച്ച് കാനഡയിൽ ഹാലോവീൻ എന്ന് പറയുന്നത് വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പ്രാവശ്യം സാധാരണ എല്ലാ വർഷത്തെയും പോലെ നമുക്ക് ഒത്തിരി അധികം എൻജോയ് ചെയ്യാൻ പറ്റി കാണില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതൊരു ഒരു വിഷമമായി കാണും, ട്രിക്ക് ഓർ ട്രീറ്റിന് പോകാൻ പറ്റാത്തതുകൊണ്ട്. എന്നാലും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഹാലോവീൻ കോസ്റ്റ്യൂമിൽ വീട്ടിൽ നിങ്ങൾ എൻജോയ് ചെയ്ത് കാണും എന്ന് കരുതുന്നു. അപ്പോൾ കുറച്ചും കൂടെ നല്ല എൻ്റർടൈൻമെൻറ്റ് ന്യൂസുകളും വ്യത്യസ്തമായ കാഴ്ചകളുമായി കേരളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വീണ്ടും ഇവിടെ തുടങ്ങുന്നു. നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുക അല്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റുക എന്ന് പറയുന്ന ഒരു ഇൻബോൺ ടാലൻ്റ് ആണ്. പിന്നെ അതുപോലെയുള്ളൊരു ടാലൻ്റ് ഉള്ളൊരു വ്യക്തി നമ്മളൊരു ടീച്ചറിൻ്റെ അടുത്ത് പോയി പഠിക്കുകയും അതിനെ കുറച്ചും കൂടെ ഒരു ഒരു ബ്രഷപ്പാക്കി എടുക്കുകയാണെങ്കിൽ ആ ടാലൻ്റ് വളരെയധികം മനോഹരമായിരിക്കും. പ്രത്യേകിച്ച് ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ലാസിക്കൽ നൃത്തം പഠിക്കാത്ത കുട്ടികൾ ആരും തന്നെ ഇല്ല ഇന്ന് നമ്മുടെ ഇടയിൽ, അല്ലേ? അപ്പോൾ അതുപോലൊരു നല്ലൊരു കലാകാരി, അതായത് ഡാൻസിൻ്റെ ഒരു സെഗ്മെൻറ്റുമായിട്ട് ഒരു കലാകാരിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നു നാട്ടരങ്ങ് ഇന്ന സെഗ്മെൻറ്റിലൂടെ. വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടാണ് കേട്ട് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടാണ് കേട്ട് തുള്ളിയാമിനുള്ളില് വന്ന് നീയാം കടല് കൊണ്ട് മുട്ടണ കേട്ട് വാതുക്കല് വെള്ളരി പ്രാവ് വാതുക്കല്